ഒറ്റപ്പെട്ട രീതിയിൽ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലും ചിലയിടങ്ങളിലൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഇന്നെന്തായാലും പൂർണ്ണതോതിൽ പുനരാരംഭിക്കും. വലിയ വാശിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, ഒന്നിൽ നിന്നും പിന്നോട്ടില്ല എന്നൊക്കെയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയും ഗതാഗത വകുപ്പും പറഞ്ഞിരുന്നതെങ്കിലും കാര്യമായി വിട്ടുവീഴ്ച ചെയ്തതിന് പിന്നാലെയാണ് സംയുക്ത സമരസമിതി നടത്തി വന്ന സമരം അവസാനിപ്പിച്ചത്. 2.25 ലക്ഷത്തോളം അപേക്ഷകളാണ് മുടങ്ങിക്കിടക്കുന്നത്. വിവരങ്ങളുമായി ബിദിനം ദാസ് ചേരുന്നു. ബിദിൻ, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ഒറ്റ ഒരു വാർത്തയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങി എന്ന് പറയാം. അംജോദ്, കഴിഞ്ഞ 14 ദിവസം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിക്കിടക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് വലിയ പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലാത്തിനും ഒടുവിൽ സമരം കടുപ്പിച്ചതോടുകൂടി സംയുക്ത സമരസമിതി അടക്കം സെക്രട്ടേറിയറ്റിലേക്കടക്കം മാർച്ച് നടത്തിയതോടുകൂടി ഒരു മന്ത്രി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. ഇന്നലെ 1.5 മണിക്കൂർ നീണ്ടു നിന്ന ചർച്ചയ്ക്കൊടുവിലാണ് മോട്ടോർ വാഹന വകുപ്പ് അയഞ്ഞത്. ഒടുവിൽ പുതുതായി ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളിൽ വിട്ടുവീഴ്ച ഏർപ്പെടുത്തിക്കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണ സമരത്തിന് അയവ് വരുത്തിയിരിക്കുകയാണ്. ഇന്ന് 86 RTO കേന്ദ്രങ്ങളിലും സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളിലും എല്ലാ ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും സമരസമിതി മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങൾക്കാണ് മോട്ടോർ വാഹന വകുപ്പ് ഇളവ് നടത്തിയിരിക്കുന്നത്. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കത്തിന്റെ വർഷം കൂട്ടണം, ഈ മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഈ ഡ്രൈവിംഗ് വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഈ 3 ആവശ്യങ്ങളും ഇന്നലെ തത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇന്ന് മുതൽ പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 1 മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ ഉള്ള സ്ഥലങ്ങളിൽ 40 എണ്ണമായും ഒന്നിലധികം ഉണ്ടെങ്കിൽ അത് 80 എണ്ണമായും ടെസ്റ്റുകൾ നടത്താമെന്നതാണ് ധാരണ. 15 വർഷം കാലപ്പഴക്കമെന്നത് 18 വർഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ സമരസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നതായിരുന്നു ഇന്നലത്തെ ചർച്ചയ്ക്കൊടുവിലുണ്ടായത്. വിവാദമായ സർക്കുലർ പൂർണ്ണമായും പിൻവലിച്ചിട്ടില്ല എങ്കിൽ പോലും പരിഷ്കാരങ്ങളിൽ അയവ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാന കാര്യം. എല്ലാ സമരസമിതി എല്ലാ യൂണിയനുകളും ഇതിനോട് തൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ CIT മാത്രം ഇക്കാര്യത്തിൽ ചില കാര്യങ്ങളിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഇൻസ്ട്രക്ടർ മുഴുവൻ സമയം വേണമെന്ന ആവശ്യത്തിനും മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിൽ ടെസ്റ്റ് നടത്തണമെന്ന ആവശ്യത്തിനും ഒക്കെ CIT എതിരാണ്. അത് വരും ദിവസങ്ങളിൽ CIT യോഗമൊക്കെ കൂടിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനമായ കാര്യം ഇത്രയും ദിവസമായി മുടങ്ങിക്കിടന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും എന്നുള്ളതാണ്. ഇത്രയും ദിവസത്തെ ഒരു ബാക്ക്ലോഗ് കൂടി പരിശോധിക്കുമ്പോൾ അപേക്ഷകളുടെ എണ്ണം വലിയ തോതിൽ കിട്ടിക്കിടക്കുന്നുണ്ട്. 2.5 ലക്ഷം അപേക്ഷകളോളമാണ് 86 RTOയുടെ കീഴിൽ ഇത്രയും ദിവസം നടക്കാതെ പോകുന്നത്. ഇത് വേഗത്തിലാക്കാനുള്ള നടപടികൾ കൂടി ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിക്കുന്നത്. ഏതായാലും ഇന്ന്